അച്ഛനിരിക്കേണ്ടടുത്ത് അച്ഛനിരുന്നില്ലെങ്കിൽ പട്ടിയിരിക്കും. ഇതൊരു നാടൻ പ്രയോഗമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ. ആരെയെങ്കിലും ഇകഴ്ത്താനോ പുകഴ്ത്താനോ അല്ല, എല്ലാവർക്കും അറിയാം അച്ഛന് തുല്യമല്ല പട്ടി, പട്ടിക്ക് തുല്യമല്ല അച്ഛനെന്ന്. ഓരോരുത്തരുടെയും ചുമതലകൾ എന്തായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലൊരു നാടൻ ഭാഷ. ഇത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ഭരണരംഗത്തും സമൂഹത്തിലും വ്യക്തിപരമായും ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രാധാന്യമർഹിക്കുന്നൊരു വാചകമാണ്. ഓരോ പദവിക്കും അന്തസ്സിനും വ്യക്തിക്കും യോജ്യമാം വിധം വേണം ഓരോരുത്തരും പെരുമാറാൻ. ഒരു സുപ്രീം കോടതി ജഡ്ജിയിൽ നിന്നും ജഡ്ജിമാരിൽ നിന്നും പ്രധാനമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അതുപോലെയുള്ള ഓരോ പ്രായത്തിലുള്ള ആളുകളിൽ നിന്നെല്ലാം ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അത് ചിലതൊക്കെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ആകാം, ചിലതൊക്കെ ഭരണഘടനാ നിർവഹണത്തിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തുന്നതാകാം. ഞാനിത് പറയുന്നത് മറ്റൊന്നിനെക്കുറിച്ചല്ല. പ്രശാന്ത് ഭൂഷൺ എന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകനെ സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് അഥവാ കോടതി അലക്ഷ്യത്തിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ച് അതിൻ്റെ പേരിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഈ നാടൻ ഭാഷാ പ്രയോഗത്തിന് വളരെ പ്രസക്തിയുണ്ട്. അത് കോടതിക്കും പ്രശാന്ത് ഭൂഷണും ഓരോ പൗരനും ഓരോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർക്കെല്ലാം പ്രസക്തമാണത്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രശാന്ത് ഭൂഷണെ സുപ്രീം കോടതി കോടതി അലക്ഷ്യത്തിനായി കുറ്റക്കാരനാണെന്ന് വിധിക്കുമ്പോൾ അതിന് രണ്ട് തലങ്ങളായി കാണാം. ഒന്ന്, കോടതി ജുഡീഷ്യറി എന്ന ഏറ്റവും ബഹുമാനമർഹിക്കുന്ന രാജ്യത്തെ പവിത്രമായ ഭരണഘടനാ സ്ഥാപനം. നീതി ആളിനെ നോക്കാതെ വിധിക്കുന്ന സ്ഥലമാണത്. പക്ഷേ പലപ്പോഴും ജഡ്ജ്മെൻറ്റിനെക്കുറിച്ചും അല്ലെങ്കിൽ വിധിന്യായത്തെക്കുറിച്ച് വിയോജനങ്ങളോ വ്യത്യസ്ത അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താമെങ്കിലും വ്യക്തിപരമായി ജഡ്ജിമാരെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തിപരമായി ജഡ്ജിമാരെ വിമർശിക്കുകയോ അവരെ സ്വതന്ത്രമായ നീതി നിർവഹണത്തിൽ ഇടപെടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരു അപമാനകരമായ കാര്യമാണ്. വ്യക്തിക്ക് മാത്രമല്ല, കോടതിക്കും ആ പ്രക്രിയയ്ക്കുമെല്ലാം തന്നെ. ഇത് പറയുമ്പോൾ ഈ പറയുന്ന ആളുകളും അതേ ഔന്നിത്യത്തിൽ അതേ സുതാര്യതയിൽ അതേ വ്യക്തതയോടെ പെരുമാറേണ്ടതും അനിവാര്യമാണ്. എല്ലാ കാലത്തും മനുഷ്യനിൽ പലതരം താല്പര്യങ്ങളുണ്ടാകാറുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾ വരാം, സാമ്പത്തിക താല്പര്യങ്ങൾ വരാം, വർഗീയ താല്പര്യങ്ങൾ വരാം, ബന്ധുക്കളോട് പ്രത്യേകമായ താല്പര്യങ്ങൾ വരാം. ഇതൊക്കെ വരാൻ സ്വാഭാവികമായി മനുഷ്യ സൃഷ്ടിയിൽ തന്നെ സാധ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് പലപ്പോഴും ഈ നീതിബോധം ഭൂമിയിൽ നീതി നടപ്പിലാക്കലും മരണാനന്തരമുള്ള നീതി നടപ്പിലാക്കലുമുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ ആർക്കും സ്വാധീന വിധേയനാകാത്തൊരു പടച്ചതമ്പുരാനാണ് നീതി നടപ്പിലാക്കുന്നതെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനാണ് നീതി നടപ്പിലാക്കുന്നത്. പലപ്പോഴും ഈ കോടതി വിധികൾ വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്തമായ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, മധ്യപ്രദേശിലൊരു കോടതി ആവശ്യപ്പെട്ടത് പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കയ്യിൽ പോയി രാഖി കെട്ടി കൊടുക്കാനും ചെലവിന് കൊടുക്കാനുമാണ്. ചില കോടതികൾ അനന്തമായി ചിലരുടെ കേസുകൾ കേൾക്കാതെ നീട്ടി നീട്ടി വെക്കുന്നൊരു സ്ഥിതിയുണ്ട്, ഡോക്ടർ കഫീൽ ഖാനെ പോലെ. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് അത് വേഗത്തിൽ തീർപ്പാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി അവിടെ ഇടപെടേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകുന്നത് എന്താണ്? കീഴ്ക്കോടതികളിൽ അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി നീങ്ങുന്നതിന് എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയിലും ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ജഡ്ജി അതിരൂക്ഷമായി പ്രതികരിക്കുന്നു, അദ്ദേഹം അടുത്ത രണ്ട് ദിവസങ്ങൾക്കകം റിലീവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, വേറൊരു ജഡ്ജ് തിരിച്ചു വരുന്നു. ആ ജഡ്ജ് ആ കേസുകളിങ്ങനെ നീട്ടിവെക്കുന്നതിൻ്റെ സ്വഭാവവും രീതിയുമൊക്കെ കണ്ട് ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് എന്താണ് ഈ ചെയ്യുന്നതെന്ന് പലതവണ ചോദിക്കേണ്ടി വരുന്നു. അങ്ങനൊരു സ്ഥിതിവിശേഷമുണ്ട്. രാജസ്ഥാൻ ഹൈക്കോടതിയിലും നമ്മൾ സമാനമായ ഒരു സ്ഥിതി കണ്ടു. അതായത് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, പലപ്പോഴും വിധി പറയാതിരിക്കുക, മറ്റുള്ളവർക്ക് നോട്ടീസ് അയക്കണമെന്നുള്ള അവസരമുണ്ടാക്കി കൊടുത്ത് അങ്ങനെ ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അവിടെയും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നു. ഇതൊക്കെ കാണിക്കുന്നത് ജഡ്ജ് എവിടുത്തെ ആയാലും മനുഷ്യരുടേതായ ചില ദൗർബല്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ചെന്നുപെടുന്നു എന്ന തോന്നലാണ്. അവിടെയാണ് വ്യത്യസ്തമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്. ഈ പ്രശാന്ത് ഭൂഷണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ട്വീറ്റുകൾ അത് കോടതിക്ക് അപമാനകരമായി എന്നുള്ളതായിരുന്നു അതിൻ്റെ കേസ്. പക്ഷേ ഇത് പറയുമ്പോൾ പലപ്പോഴും കോടതി വിധികളെയും ജഡ്ജിമാരെയും ഒക്കെ പല രീതിയിൽ പല തരത്തിൽ പല സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ള ശൈലിയുണ്ട്. ജസ്റ്റിസ് ലോയയെ പോലുള്ളവരൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് വർത്തമാന കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ജഡ്ജിമാർ വിരമിച്ച ശേഷം വളരെ പെട്ടെന്ന്
പല സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ജോലിക്കെത്തുന്നതും സർക്കാർ പ്രതിഫലം പറ്റുന്നവരാകുന്നതും അതോടൊപ്പം തന്നെ രാജ്യസഭാ എം പി ആയി മുൻ സുപ്രീം കോടതി ജഡ്ജി ഇരിക്കുന്നതുമൊക്കെ ഇതേ ഇന്ത്യയിൽ തന്നെയാണ്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചത് സാധാരണക്കാരാരുമല്ല. ആ നടപടി ശരിയായില്ലെന്ന് പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ജഡ്ജിമാരും ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നവരുമൊക്കെയാണ് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ഏതായാലും പ്രശാന്ത് ഭൂഷണിൻ്റെ വിഷയവും കോടതിയിൽ വന്നു. ഏതൊരു ജഡ്ജിനെതിരെയാണോ പരാമർശം നടത്തിയത് അദ്ദേഹം തന്നെ വിധി പറയാനിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. പണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്ന കേസിൽ അദ്ദേഹം തന്നെ ആ ബെഞ്ചിലിരുന്നപ്പോൾ വ്യാപകമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സുപ്രീംകോടതി അഭിഭാഷകർ പ്രകടിപ്പിച്ചിരുന്നു. കാരണം അങ്ങനെ ഇരിക്കാൻ പാടില്ല, എന്നെ ബാധിക്കുന്നൊരു കേസിൽ ഞാൻ തന്നെ കേൾക്കാൻ പാടില്ല, നമ്മളിതൊക്കെ അറിയുന്നത് തന്നെ ചില ജഡ്ജിമാർ ചില കേസുകളിൽ നിന്ന് ഒഴിവായി അതിൽ നിന്നും മാറി, കാരണം ആ വക്കീൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന കോടതികളിൽ ചില എത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ ഭാഗമായി അദ്ദേഹം ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് കുറേ പേർ പറയുന്നു. അതോടൊപ്പം തന്നെ റാമിനെ പോലെയുള്ള വളരെ പ്രശസ്തരായ പത്രപ്രവർത്തകരും അതുപോലെ തന്നെ ഇന്ദിരാസിംഗ് ജയ്സ്വാളിനെ പോലുള്ളവരും രാമചന്ദ്ര ഗുഹയെപ്പോലുള്ളവരുമൊക്കെ ഈ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ രണ്ടായി കാണണമെന്നും ജുഡീഷ്യറി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് നേരെയുള്ള അഭിപ്രായ പ്രകടനത്തെ പ്രത്യേകമായും ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന നിലപാടുകളെ പ്രത്യേകമായും കാണണമെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഇവിടെയൊക്കെ പലപ്പോഴും ഈ ജനാധിപത്യ പ്രക്രിയയാണ് ഏറ്റവും ശക്തിപ്പെടേണ്ടതും കരുത്ത് കാട്ടേണ്ടതും എന്നുണ്ടെങ്കിലും അത്തരം ചില സംഗതികളിൽ ഉണ്ടാകുന്ന അപജയങ്ങൾ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും മറ്റ് സംവിധാനങ്ങളിലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് വിധിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയോ അരുന്ധതി റായിയെ പോലെയോ ഒക്കെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ മറ്റ് ചില ചീഫ് ജസ്റ്റിസുമാർ അവസാന ഘട്ടത്തിൽ ഒടുവിൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടതുപോലെ പ്രശാന്ത് ഭൂഷൺ മാപ്പ് പറയുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതേ പ്രശാന്ത് ഭൂഷൺ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതിനകത്ത് കാലത്തിൻ്റെ കാവ്യനീതി പോലെ ചിലതൊക്കെയുണ്ട്. കാരണം രണ്ടാം യു പി എ സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അണ്ണാ ഹസാരെ എന്ന ഒരു സ്പോൺസേഡ് സമരക്കാരൻ വന്ന് അഴിമതിക്കെതിരെ ജന്തർ മന്തർ റോഡിൽ കിടന്നപ്പോൾ അതിന് പാട്ടുപാടാനും കൈയടിക്കാനും നൃത്തം വെക്കാനും ഒരു സാമൂഹ്യമായ സാഹചര്യം അതിനുവേണ്ടി ഉണ്ടാക്കാനും ഒരുപാട് പാടുപെട്ടവരിൽ ചിലരാണ് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളുമൊക്കെ. അതിൽ ലാഭം കിട്ടിയത് കെജ്രിവാൾ പുതിയാപ്ലയ്ക്ക് മാത്രമാണ്. അദ്ദേഹത്തിന് 3 ടേമോളം ഡൽഹിയിൽ ഭരണം കിട്ടി. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു അഭിനവ രാജകുമാരനായി ജീവിക്കുന്നു. ഇടക്കാലത്ത് വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെയാകാൻ സാധ്യതയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഹനുമാൻ ചാലീസയൊക്കെ ചൊല്ലി അങ്ങനെ സന്തോഷകരമായി ജീവിച്ചു പോകുന്നു. പക്ഷേ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായി ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ജനവിരുദ്ധമായി ചിത്രീകരിച്ച് രാജ്യം മുഴുവൻ എത്തിക്കുന്നതിന് വലിയ പങ്കുവഹിച്ച ആളാണ് ഈ പ്രശാന്ത് ഭൂഷൺ. ഒടുവിൽ അതേ ആൾ തന്നെ സമാനമായ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുകയും ഒടുവിൽ നിരന്തരം വിമർശിക്കുകയും വിമർശനാത്മകമായി കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ഇത്തരത്തിലാകുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഒരു പക്ഷേ ഈ ഗവൺമെൻറ്റിന് പകരം യു പി എ ഗവൺമെൻറ്റായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ ഈ സംഗതിയെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ മനുഷ്യാവകാശ ലംഘനമായും പൗരാവകാശ നിഷേധമായും ജുഡീഷ്യറിയെ മോശമാക്കിയതായും ഒക്കെ പലരും പ്രസ്താവനകളായി രംഗത്ത് വന്നേനെ. ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം. എന്തായാലും ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ശക്തമാകട്ടെ എന്നും അങ്ങനെ ശക്തമാകുന്നത് വഴിയാണ് ജനാധിപത്യവും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറുമൊക്കെ ഈ പറയുന്ന ഭരണഘടനാനുസൃതമാകുന്നതും ജനങ്ങൾക്ക് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിലും മറ്റു കോടതികളിലുമൊക്കെ വിശ്വാസം വരുന്നതെന്നും നാം അറിയേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വിശ്വാസ തകർച്ച രാജ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ശിഥിലീകരണത്തിന് വഴിവെക്കുമെന്നുള്ളതുകൊണ്ട് അത്തരത്തിലാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അതോടൊപ്പം ബുദ്ധിജീവികളായും സോഷ്യൽ ആക്ടിവിസ്റ്റുകളായും ഒക്കെ രംഗത്തിറങ്ങുന്നവർ ഏത് ചൂണ്ടയിലാണ് കൊത്തുന്നതെന്നും
അവസാനം എവിടെയാണ് കുടുങ്ങുന്നതെന്നും തിരിച്ചറിയേണ്ടതും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം യോഗേന്ദ്ര യാദവിനെ പോലെയുള്ളവർ നടന്നിപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇല്ലാതാകണം, അത് നശിക്കണം, നശിച്ചെങ്കിലേ പകരം ഉണ്ടാവൂ എന്നൊക്കെ അദ്ദേഹം നടന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ എവിടെയെങ്കിലും തപ്പിക്കൊണ്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഇപ്പോഴും ആ പാർട്ടിയിലെ അവശേഷിക്കുന്ന ചില ശബ്ദങ്ങളെ ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഏതായാലും എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ഏതൊരു പൗരനെയും പോലെ കൗതുകത്തോടെ ഞാനും കാത്തിരിക്കുന്നു.